മഹാരാഷ്ട്രയിലെ വീരാറിൽ 5 കോടി രൂപയുമായി ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവടയെ പിടികൂടി. ബഹുജൻ വികാസ് അഖാഡി പ്രവർത്തകർ പണം നൽകാനുള്ളവരുടെ പേരടങ്ങുന്ന ഡയറിയും കണ്ടെത്തിയെന്നാണ് ആരോപണം. വീരാറിലെ ഹോട്ടലിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറി. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള വോട്ടെടുപ്പിന് മുമ്പുള്ള അവസാന മണിക്കൂറുകളിലാണ് ഈ പണവുമായി പിടിയിലാകുന്നത്, അതും ബി ജെ പിയുടെ ദേശീയ നേതാവ്. സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ്, പോളിംഗിന് തൊട്ടു മുമ്പ് ഉണ്ടാവുന്ന ഏറ്റവും വലിയ ഒരു പ്രഹരമാണ് യഥാർത്ഥത്തിൽ വിനോദ് താവടയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാവുന്നത്. വസായി വീരാറിലുള്ള ഒരു ഹോട്ടലിൽ വെച്ചാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. വിനോദ് താവട അവിടെ എത്തിയിട്ടുണ്ടെന്നും അവിടെ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയും അവിടെ ഉണ്ടെന്നുള്ള വിവരത്തെ തുടർന്നാണ് ബി വി എ പ്രവർത്തകർ അവിടെ അദ്ദേഹത്തെ വളയുന്നത്. ബി വി എ എന്നത് വസായി വീരാർ മേഖലയിൽ കരുത്തുള്ള ഒരു പ്രാദേശിക പാർട്ടിയാണ്. അവർക്ക് 3 MLA മാർ ആ മേഖലയിൽ നിന്ന് തന്നെയുണ്ട്. ബഹുജൻ വികാസ് അഘാടി എന്നതാണ് അവരുടെ പേര്. പ്രവർത്തകർ എത്തി വിനോദ് താവടയെ വളയുന്നതും തുടർന്നുള്ള ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ദൃശ്യങ്ങളിൽ ബി വി എ പ്രവർത്തകർ നോട്ടുകെട്ടുകൾ ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു ഡയറി, ബി വി എ നേതാവ് ഒരു ഡയറി കൂടി, 2 ഡയറികൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതിൽ 15 കോടി രൂപ നൽകാനുള്ള ആളുകളുടെയൊക്കെ തന്നെ പേര് വിവരങ്ങൾ ഉണ്ട് എന്നതാണ് ബി വി എയുടെ ആരോപണം. ഏതായാലും പിന്നീട് ബി ജെ പി പ്രവർത്തകരും ബി വി എ പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. പോലീസ് വിനോദ് താവടയെ ഏറെ പണിപ്പെട്ട് അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. പിന്നാലെ വിനോദ് താവടെ ഈ സംഭവങ്ങളൊക്കെ തന്നെ കെട്ടിച്ചവച്ചാണ്, തനിക്കിതിൽ ഒരു പങ്കുമില്ല എന്ന് തുടങ്ങിയുള്ള അദ്ദേഹത്തിന്റെ വാദങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ നിരത്തുന്നുണ്ട്. അതേസമയം പ്രതിപക്ഷം ഇത് പരമാവധി ആളിക്കത്തിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ട ജോലികൾ താക്കൂർമാർ ചെയ്യുന്നു. അതായത് ഹിതേന്ദ്ര താക്കൂറാണ് ബി വി എയുടെ നേതാവ്, താക്കൂർമാർ ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ സഞ്ജയ് റാവത്തിന്റെ പ്രതികരണവുമായി വന്നിട്ടുള്ളത്. കോൺഗ്രസും സമാന രീതിയിൽ ബി ജെ പിയെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള പരാമർശങ്ങൾ ഒക്കെ തന്നെ ഈ ഘട്ടത്തിൽ നടത്തുന്നുമുണ്ട്. ഏതായാലും ഈ അവസാന നിമിഷം ഉണ്ടാവുന്ന ഈ ഇത്തരമൊരു ആഘാതം അത് ബി ജെ പി സംബന്ധിച്ചുള്ള വലിയ തിരിച്ചടി മാത്രമല്ല, വോട്ടിംഗ് നടക്കാൻ 48 മണിക്കൂർ മാത്രം ശേഷിക്കെ വിനോദ് താവടെ ഈ മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചതിനെതിരെ നടപടിയെടുക്കുമെന്ന് ജില്ലാ കലക്ടർ കൂടി ഇപ്പോൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ശ്രീനാഥ്, ഒരു കാര്യം കൂടി, വിനോദ് താവടെ അടക്കം ഇക്കാര്യത്തിൽ നീതിയുക്തമായ അന്വേഷണം നടക്കട്ടെ എന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പോലീസോ അല്ലെങ്കിൽ മറ്റേജൻസികളോ കടന്നിട്ടുണ്ടോ ഈ ഘട്ടത്തിൽ? ഏതായാലും ഇപ്പോൾ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്ന് മാത്രമാണ് അത്തരമൊരു പ്രതികരണം വന്നിട്ടുള്ളത്. വിനോദ് താവടക്കെതിരെ കേസെടുക്കും, എഫ്ഐആർ ഇടും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് ചട്ടവുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങളിൽ അദ്ദേഹം വീഴ്ച വരുത്തി എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ്. അതിനപ്പുറത്തേക്ക് ഈ പണം ആരോപണം, ഈ 5 കോടി രൂപ വിനോദ് താവട ഇവിടെ എത്തിച്ചു എന്നതാണ് ആരോപണം. ഏതായാലും പണം ഔദ്യോഗികമായി എണ്ണിത്തിട്ടപ്പെടുത്താതുകൊണ്ട് ആ അമൗണ്ട് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും പണക്കെട്ടുകൾ, നോട്ടുകെട്ടുകൾ വിനോദ് താവടയ്ക്ക് ചുറ്റും നിരന്നുകൊണ്ട് ഈ പണക്കെട്ടുകൾ ഉയർത്തി കാണിക്കുന്നൊക്കെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അങ്ങനെ ഒരു വലിയ പ്രതിരോധത്തിൽ അദ്ദേഹമായിട്ടുണ്ട്. ഏതായാലും ബി വി എ ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും എന്ന കാര്യം വ്യക്തമാണ്. മറ്റു പാർട്ടികൾ കൂടി പ്രതിപക്ഷത്ത് നിന്ന് ഈ കാര്യത്തിൽ പരാതി നൽകാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയെങ്കിൽ ബി ജെ പിക്ക് മുന്നിൽ, തെരഞ്ഞെടുപ്പിന് മുന്നിൽ മുൻപ് ഉണ്ടാവുന്ന ഒരു വലിയ തിരിച്ചടിയാണ് ഈ പ്രതിച്ഛായ നഷ്ടം. അത് പരിഹരിക്കേണ്ടത് വിനോദ് താവടയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. അദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്നുള്ള മുതിർന്ന നേതാവാണ്, സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി പദത്തിലേക്ക് പോലും ഒരു ഘട്ടത്തിൽ എത്തുമെന്ന് വിചാരിച്ചിരുന്ന നേതാവാണ്, ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. അത്തരം ഒരു പ്രധാനപ്പെട്ട നേതാവിനെ ഇങ്ങനെ പണവുമായി പിടികൂടുമ്പോൾ, ആ പണം അദ്ദേഹത്തിന്റെ പക്കൽ നിന്നാണ് പിടികൂടിയതെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കുള്ളതാണെങ്കിൽ അത്തരം വിശദീകരണങ്ങളൊക്കെ നൽകുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇനി ബുദ്ധിമുട്ടുള്ള കാര്യമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി എന്ത് നിലപാട് എടുക്കും, പോലീസ് ഇക്കാര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്നതൊക്കെയാണ് കണ്ടറിയേണ്ടത്. തീർച്ചയായും മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് വലിയ പ്രതിരോധത്തിലാക്കുന്ന നടപടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ദേശീയ ജനറൽ സെക്രട്ടറിയായി വിനോദ് താവടയാണ് 5 കോടി രൂപയുമായി ബഹുജൻ വികാസ് അഘാടി പ്രവർത്തകർ തടഞ്ഞു വെച്ചത്. ഏതായാലും ഇപ്പോൾ അതിൽ വലിയ വിവാദത്തിലേക്ക് പോകുന്നു. ആ പണത്തിന്റെ സോഴ്സ് അടക്കം അതാർക്ക് കൊടുക്കാൻ കൊണ്ടുവന്നതെന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുകയും ചെയ്യുന്നു.